ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ല കാണാൻ നല്ല മുഞ്ചായിട്ടുള്ള നല്ല കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമല്ലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ നല്ല മൊഞ്ചായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഇളം ചൂട് പാല് എടുത്തിട്ടുണ്ട് ഓവർ ചൂടാവാൻ പാടില്ല ലൈറ്റ് ചൂട് മാത്രമേ വേണ്ടൂ പിന്നെ അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതാ ഇതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ആ പഞ്ചസാരയും മുട്ടയും പാലും ഈസ്റ്റും എല്ലാം ഒന്ന് ഒരുപോലെ ജോയിൻ്റായി വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാൽ പാലളന്നെടുത്തിട്ടുള്ള അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് മൈദമാവ് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ടോട്ടൽ എനിക്ക് നാല് ഗ്ലാസ് മൈദമാവ് വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരുമിച്ചിട്ടത് ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല നമ്മൾ ആദ്യം ഒരു മൂന്ന് ഗ്ലാസ് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ച് അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു അളവ് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും മൈദമാവ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് മൈദമാവ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് വെച്ചിട്ട് ഇളക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ലൂസാണ് എന്നിട്ട് അതിലേക്ക് വീണ്ടും ഒരു ഗ്ലാസ്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുത്തു നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കൈകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അതിനുശേഷം കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദമാവ് തൂക്കി കൊടുത്തിട്ട് നമ്മൾ ആ മാവ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് അഥവാ ബൗളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക അതിനുശേഷം എന്താ ഇതുപോലെ ഒന്ന് കൈ വച്ചിട്ട് പരത്തിയെടുക്കാം വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതൊന്ന് വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കണം ആ മൈദമാവും ബട്ടറും നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിൽ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും എന്നാലും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി നല്ല ജോയിൻ്റ് ആയിട്ട് വരും അഥവാ നിങ്ങൾക്ക് കുറച്ച് ലൂസ് പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി അതിന് ശേഷം എന്താ ഞാൻ അതിനെ ഒരു എട്ട് പീസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉരുട്ടി ഒരു ബൗളുകളാക്കി മാറ്റുവാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കും കുബൂസിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന അതേ സെയിം അളവ് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം ബൗളുകളാക്കി വെച്ചതിന് ശേഷം ഞാനൊരു കിച്ചൺ ടൗലിൽ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം എന്താ അതിൽ നിന്നും ഒരു ബൗൾ എടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് പരത്തി കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചത് കൊണ്ട് തന്നെ നമുക്കൊന്നിങ്ങനെ പ്രസ്സ് ചെയ്യും കുറച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് പരന്ന് വരും അതിനുശേഷം എന്താ വീഡിയോയിൽ കണ്ടില്ലേ ഇതുപോലൊന്ന് പരത്തിയിട്ട് കൈ വെച്ചിട്ട് ചുരുട്ടി ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ നീണ്ട് ഇതേപോലെ ആയി കിട്ടും എന്നിട്ട് അതിന് ഇതാ ഇത് വീഡിയോയിൽ കാണുന്നില്ല ഇത് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല ഇതുപോലെ ഒന്ന് ഒന്നും മടക്കിയെടുത്തിട്ട് അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ പിരിച്ചെടുക്കില്ലേ ട്വിസ്റ്റ് ചെയ്തിട്ട് അതുപോലെ രണ്ട് സൈഡൊന്നും ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക ക്രോസ് ആയിട്ട് വെക്കാം അതിന് ശേഷം ഓരോ തലയെടുത്തിട്ട് ആ ഒരു റൗണ്ട് മാർക്കിൻ്റെ ഉള്ളിലേക്കൂടി ഇങ്ങനെ ചൊറച്ചെടുക്കുക ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം കുറച്ചും കൂടി മനസ്സിലാവും ഇതുപോലൊന്ന് കൈവച്ചിട്ട് ജസ്റ്റ് പരത്തി കൊടുക്കുക അതിന് ശേഷം ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ നമ്മുടെ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് തലയും എടുത്തിട്ട് ഒന്നിങ്ങനെ ക്രോസ് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് ഓരോ തല ഇതിൻ്റെ കൂടി ഇങ്ങനെ എന്താ പറയുക കണിച്ച് കെണിച്ച് എടുക്കില്ല അതിൻ്റെ കൂടി എടുത്തിട്ട് പുറത്തേക്ക് വരിക പിന്നെയും കൂടി എടുക്കുക അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ എൻഡ് വരുന്ന ഭാഗത്തുനിന്ന് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് കണ്ടില്ലേ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പം തന്നെ നന്നായിട്ട് തന്നെ അത് ഉരുണ്ടി വരും അപ്പോൾ നമ്മൾ എപ്പോഴും മാവ് കുഴച്ചെടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഒരിക്കലും ടൈറ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ പാടില്ല നമ്മൾ എന്താ പറയുക കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് ഇത് മാവ് കുഴച്ചെടുക്കേണ്ടത് ഒരുപാട് ഹാർഡായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഉണ്ടല്ല അതിൻ്റെ ഉള്ളിലേക്കൂടി നമുക്കിങ്ങനെ ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ പിരിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ രണ്ട് സൈഡും ഒരേ സ്ഥലത്ത് എത്തുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളത് പൊരിച്ചെടുക്കുന്ന സമയത്ത് വിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ ഒട്ടി നിന്നോളൂ മാക്സിമം ഞാനൊരു മൂന്നാലെണ്ണം പരത്തുന്നത് ഇതുപോലെ ഉൾക്കാ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒന്നും കൂടി മനസ്സിലാകാതെ അവർക്ക് ഒന്ന് നന്നായിട്ട് തന്നെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുമ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പണിയല്ലേന്ന് ഒരു പണിയുമില്ല നല്ല പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പിരിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നന്ന ഹാഡാവാതെ സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുക അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് മാത്രം മൈതമാവൊന്ന് തൂക്കിക്കൊടുക്കുക കൊടുക്കുക ഒന്നും വേണ്ട കുറച്ച് ഒന്ന് മാത്രം ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം ഒരു കിച്ചൺ ടൗലോ കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഗ്യാസൊക്കെ കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുവാണ് ഞാനത് സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് നിങ്ങൾ ഏതിലാണോ സ്ഥിരം ചെയ്യാറ് അത് തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതാ അര മണിക്കൂറിന് ശേഷം നമ്മുടെ സ്നാക്കിൻ്റെ മാവ് ഇതാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഒരു ഏകദേശം ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതെടുത്തിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിലിൻ്റെ ചൂട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഓവർ ചൂടാവാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഒരു ഭാഗം ഇതാ ഇതുപോലൊന്നും മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ടൈമ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വയ്ക്കുമ്പം തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓയില് ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് ഓയിലൊക്കെ കുടിക്കില്ലേന്ന് പക്ഷേ ഇല്ല കേട്ടോ എന്നാൽ കഴിക്കുന്ന സമയത്ത് നമുക്കത് ഓയിലി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കണ്ടില്ലേ നല്ല കാണാൻ നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല മൊഞ്ചില്ലേ കാണാൻ വേണ്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്കിനെ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഞാനൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഓവറായിട്ട് നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു തരിനരിപ്പോൾ കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്നാക്ക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതായത് കുറച്ച് അതിൻ്റെ മുകളിലും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അതിലേക്ക് വീഴും അപ്പോൾ നമ്മൾ ഈ സ്നാക്കിന് കണക്കായിട്ട് മാത്രം അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഇത്ര തന്നെ ഇത്ര ഇതിന് പഞ്ചസാര വേണ്ടു പിന്നെ നമ്മൾ ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനെ മധുരമൊന്നുമില്ല പിന്നെ ഈ ഒരു കോട്ടിങ്ങും കൂടി വരുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു മധുരം കിട്ടുന്നത് പിന്നെ ഇതിങ്ങനെ ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും നിങ്ങൾക്ക് താല്പര്യം മാത്രം ചെയ്താൽ മതി പക്ഷേ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി നല്ല ഇഷ്ടം ഉണ്ടാകുക തിന്നാൻ വേണ്ടിയിട്ട് പഞ്ചസാരയിലൊക്കെ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുമ്പം ഇതൊരുപാട് ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടി ടേസ്റ്റ് അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കാണുമ്പം കുറച്ച് പാട് തോന്നുമെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്